മരണം എന്നതുപോലെ ദുരൂഹത നിറഞ്ഞതാണ് സുനന്ദ പുഷ്കറുടെ ജീവിതവും വളർച്ചയും. കശ്മീരിലെ സ്കൂളിലെ സാധാരണ പെൺകുട്ടിയായിരുന്ന സുനന്ദയ്ക്ക് 100 കോടിയിലധികം രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് കേന്ദ്രമന്ത്രി ശശി തരൂർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ദുബായ് ആസ്ഥാനമായുള്ള 2 ബഹുരാഷ്ട്ര കമ്പനികളിൽ സുനന്ദ പുഷ്കർ ഓഹരി ഉടമ കൂടിയായിരുന്നു. കശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിൽ ലഫ്റ്റനന്റ് കേണൽ പോഷ്കർ ദാസിന്റെ മകളായി പിറന്ന സുനന്ദ സഹപാഠികളുടെ ഓർമ്മയിൽ പഠിക്കാൻ മിടുക്കിയായ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. എന്നാൽ ചെറുപ്പത്തിലെ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിച്ച സുനന്ദ കോളേജ് പഠനത്തിനിടെ കശ്മീരിലെ ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായി ജോലി നോക്കിയിരുന്നു. ശ്രീനഗറിൽ ഒപ്പം പഠിച്ചിരുന്ന സഞ്ജയ് റെയ്ന എന്ന 20-കാരനെ 19-ാം വയസ്സിലാണ് സുനന്ദ വിവാഹം കഴിക്കുന്നത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹമെങ്കിലും അധികം വൈകാതെ ഇരുവരും വേർപിരിഞ്ഞു. റെയ്നയുടെ സുഹൃത്തും മലയാളിയുമായ സുജിത് മേനോനെ വിവാഹം കഴിച്ച ശേഷമാണ് സുനന്ദ പുഷ്കർ ദുബായിലെത്തിയത്. ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് ജോലി ചെയ്തിരുന്ന ഇരുവർക്കും സാമ്പത്തിക തകർച്ച തിരിച്ചടിയായി. 1997 സുജിത് മേനോൻ ഇന്ത്യയിൽ വാഹനാപകടത്തിൽ മരിക്കുമ്പോൾ കടക്കണിയിലായ സുനന്ദ മകൻ ശിവ് മേനോനെയും കൂട്ടി കാനഡയിലേക്ക് പോയി. കനേഡിയൻ പാസ്പോർട്ടിൽ ദുബായിൽ തിരിച്ചെത്തിയ സുനന്ദ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ടീകോം എന്റർപ്രൈസസിന്റെ സെയിൽസ് മാനേജറായി. പിന്നീട് ഇതേ കമ്പനിയുടെ ഓഹരി ഉടമകളിൽ ഒരാളായി മാറിയ സുനന്ദ ദുബായിലെ സൊസൈറ്റി ലേഡിയായി മാറി. കോർപ്പറേറ്റ് ധനികരുടെ പട്ടികയിൽ ഇടം നേടിയ കശ്മീർ സുന്ദരി പിന്നീട് പ്രമുഖ കമ്പനിയായ റോന്തേവു സ്പോർട്സ് വേൾഡിലും ഓഹരി ഉടമയായി. കൊച്ചി IPL ടീമിന്റെ വിവാദത്തിനിടയിലാണ് കേന്ദ്രസഹമന്ത്രി ശശി തരൂരുമായുള്ള സുനന്ദയുടെ പ്രണയം പുറംലോകം അറിയുന്നത്. കേന്ദ്രമന്ത്രിമാരുടെ സ്വത്തുവിവര പട്ടികയിലെ വിവരങ്ങളനുസരിച്ച് 100 കോടിയിലധികം രൂപയുടെ ആസ്തിയാണ് സുനന്ദയ്ക്കുണ്ടായിരുന്നത്. ദുബായിലും കാനഡയിലുമായി 13 അപ്പാർട്ട്മെന്റുകൾ, 5 കോടി രൂപ വിലമതിക്കുന്ന 25 വിദേശ വാച്ചുകൾ എന്നിങ്ങനെ പോകുന്നു സുനന്ദയുടെ കൈവശമുണ്ടായിരുന്ന വിലപിടിപ്പുകളുടെ പട്ടിക. മകൻ ശിവ്മേനോനെ ബോളിവുഡിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജനുവരി 17 ദില്ലിയിലെ ലീല ഹോട്ടൽ മുറിയിൽ സുനന്ദ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.